ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഇത് ഏതാ വീഡിയോ എന്ന് വെച്ചാൽ ബേസിക്സ് ഓഫ് മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 1. ഈ ബേസിക്കോ ഞാനന്ന് പറഞ്ഞായിരുന്നു ബേസിക്സ് ഓഫ് മൈൻക്രാഫ്റ്റ് ഞാൻ എപ്പിസോഡ് 1 ചെയ്യുന്നത്. ഞാൻ ഈ വേൾഡ് മൊത്തം റീസെറ്റ് ചെയ്ത്, നിങ്ങൾക്ക് പ്രൂഫിന് ഇതാ സെറ്റിങ്സ്. ഞാനീ പേര് മാറ്റി, പേര് നല്ല കളർഫുള്ളാക്കി. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കളർഫുള്ളാകണമല്ലോ, അതുകൊണ്ട് കളർഫുള്ളാക്കി. ഇത് കണ്ട ഇവിടെ അച്ചീവ്മെൻറ്റ്സ് സ്റ്റിൽ ഓണാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ സീഡ് മാത്രവും സെയിം കോപ്പി ചെയ്തിട്ട് വേൾഡ് ഇപ്പം തുടങ്ങിയതാണ് കേട്ടോ. ഇതാണ് നമ്മളെ വേൾഡ്. ഇനി ഇതിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യൂ എന്നതാണ് കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മളൊരു വേൾഡിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ചുറ്റും ഒന്ന് നോക്കുക. നമ്മൾ സ്പോണായതിൻ്റെ ചുറ്റും ഒന്ന് നോക്കുക. എന്നിട്ട് വല്ല അയലൻ്റ് ആണെങ്കിലും നിങ്ങൾ വിട്ടുകള, നിങ്ങളത് ഡിലീറ്റ് ആക്കി വേറെ വേൾഡ് തുടങ്ങിക്കോ. അയലൻ്റ് ആണെങ്കിൽ സ്റ്റിൽ ചെറിയൊരു അയലൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഫുള്ള് കടലാണെങ്കിൽ, നല്ലൊരു ലാൻഡ് ആണെങ്കിൽ നിങ്ങളതിൽ കളിക്കുക. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെടുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഐസ് ബയോം ഉണ്ട്, ഇവിടെ കുറേ ട്രീസ്, ഇവിടെ പ്ലെയിൻസ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ട്രീസ് കണ്ടാൽ ഇതിൻ്റെ സൈഡിൽ തന്നെ പ്ലെയിൻസ് സർവ്വസാധാരണയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഭാഗമെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ചെറിയ പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, ഇതാ പ്ലെയിൻസ്. പ്ലെയിൻസ് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ബേസ് വെക്കാനെല്ലാം കിടിലുന്ന സ്ഥലമാണ് പ്ലെയിൻസ്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു വേൾഡിൽ വന്നാൽ മരം മുറിക്കണം. ഫസ്റ്റ് തന്നെ പോവുക, മരം മുറിക്കുക. മരം മുറിച്ചിട്ട് എല്ലാ ടൂൾസും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കണം. ജസ്റ്റ് ഈ മരം മുറിച്ചാൽ ഈ മരത്തിനെ കൊണ്ടാണ് നമ്മൾ ബേസിക് സാധനങ്ങൾ തേച്ച് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് മരം മുറിക്കുക, പിന്നെ ഫുഡ് കണ്ടുപിടിക്കുക. ഫുഡിൻ്റെ പേരും തന്നെ ബെഡിനുള്ള വകുപ്പ് വെക്കുക. ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്യാനുള്ള വകുപ്പ് വെക്കുക. അതാണ് ഫസ്റ്റത്തെ ടിപ്പ്. നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം അതാണ്. ഇപ്പോൾ നമ്മൾ മരം മുറിച്ചാൽ ഫുള്ള് മരം മുറിക്കാൻ നിൽക്കണ്ട. ആകെ ഒരു മരം മുറിച്ചിട്ട് അത് ക്രാഫ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ക്യുക്ക് ക്രാഫ്റ്റും സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഇതാക്കുന്നത്. ക്യുക്ക് ക്രാഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോ തൊട്ടിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പതിക്കുന്ന തൊട്ടിട്ട് ഉണ്ടാവും. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ, ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ റെസിപ്പി ഇതാണ്. നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഏറ്റവും കൂടുതൽ അറിയേണ്ട റെസിപ്പിയാണിത്, ക്രാഫ്റ്റിംഗ് ടേബിൾ. 4 പ്ലാങ്ക് എടുത്ത് ചുറ്റും വെച്ചാൽ ക്രാഫ്റ്റിംഗ് ടേബിളായി. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കുക. ക്രാഫ്റ്റിംഗ് ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് വരും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ പ്ലാങ്ക്സ് ഇല്ല, പ്ലാങ്ക്സ് എടുത്ത് ഇവിടെ വെച്ച് കൊടുത്താൽ സ്റ്റിക്ക് കിട്ടും. സ്റ്റിക്ക് കിട്ടി ഫസ്റ്റ് തന്നെ ഉണ്ടാക്കേണ്ട സോഡോ കാര്യങ്ങളോ ഒന്നുമല്ല. ഫസ്റ്റ് തന്നെ രണ്ട് ഇത് വെക്കുക, ഒരു പിക്കാക്സ് ഉണ്ടാക്കുക. അതാണ് ഫസ്റ്റ് വേണ്ട സാധനം. ഈ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഇത് ഹേ ഷീപ്പ് ഷീപ്പ് ഏ ഗൈസ് ഷീപ്പിനെ കിട്ടി. ഷീപ്പിനെ കിട്ടിയാൽ ഹൈ ഹൈ നിക്ക് നിക്ക് ഷീപ്പ് ഷീപ്പ് ഷീപ്പ്. നമ്മളെ മൊബൈലിലായോണ്ട് കേട്ടാ ഇത്ര കൺട്രോൾ ഇല്ലാത്ത. നിങ്ങൾക്ക് പി സി കളിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര കൺട്രോൾ ആയിരിക്കും. നിക്ക് പശു. അവിടെ ഞാൻ കുറച്ചും കൂടി ഷീപ്പിനെ കണ്ടിന്യൂ ഷീപ്പിനെ കണ്ടിന്യൂ. ഒരു മിനിറ്റ് പശു, നിന്നെ കൊന്നിട്ട് ഞാൻ ഷീപ്പിനെ കൊല്ലാൻ പോകും. വെയിറ്റ് പശു, വെയിറ്റ് പശു. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പശുവിനും ഇതിനെല്ലാം കൊല്ലുമ്പോൾ നമുക്ക് ഫുഡിനുള്ള വകുപ്പാവും. ഫസ്റ്റ് തന്നെ അതാ ഷീപ്പ്, അവിടെ ഷീപ്പ്. പിന്നെ നിങ്ങൾക്ക് 3 ഷീപ്പാണ് വേണ്ടത്. 3 ഷീപ്പ് എന്ന് വെച്ചാൽ 3 വൂളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടത് ബെഡ് ഉണ്ടാക്കാൻ. നമുക്കിപ്പോൾ സോഡ് ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അടിച്ചുപോലെ. പക്ഷേ സോഡ് ഉണ്ടാക്കിയാലേ അത് നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ സോഡ് ഉണ്ടാക്കാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാത്തത്. ഇനി നമുക്ക് ഒരു ഷീപ്പും കൂടി കിട്ടിയാൽ സെറ്റ് ആവും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഫുഡിനുള്ള വകുപ്പ് ആക്കി എടുക്കാമെന്നാണ് ഞാൻ അൻ്റെ സജഷൻ. ഫുഡിനുള്ള വകുപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല. അതായത് 2 ചിക്കൻ ഉണ്ടാ, നമുക്ക് പിന്നെ ആ ഫസ്റ്റ് നൈറ്റ് സർവൈവ് ചെയ്യുക. അതിനുള്ള വകുപ്പെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളും. ഓക്കെ, നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ആവശ്യത്തിന് ഇപ്പോൾ ഫുഡായി. നമുക്ക് മറ്റേ ഇതാറ്റം കിട്ടിയെങ്കിൽ ഹേ ഷീപ്പ് യാ ഫസ്റ്റ് നൈറ്റ് സർവൈവ് ചെയ്യേണ്ട ഷീപ്പിനെ നമുക്ക് നമ്മളെ വൂള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അന്നേരം ഫസ്റ്റ് തന്നെ നമുക്ക് ബെഡായി. അതുകൊണ്ട് നമുക്കൊന്നും പഠിക്കാനില്ല. ബെഡിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ അടിയിൽ 3 പ്ലാങ്ക്, മേലെ 3 വൂള്. ഇതാണ് നിങ്ങൾക്കിപ്പം വേറെ ഇത് കിട്ടിയതെന്നും വിചാരിക്കേണ്ട. വേറെ ഡിഫറെൻറ്റ് കളറാണ് മറ്റേ സാധനം കിട്ടിയതെന്ന് നിങ്ങൾ പേടിക്കുകയും വേണ്ട. ഡിഫറെൻറ്റ് കളറാണ് നിങ്ങൾക്ക് വൂള് കിട്ടിയെങ്കിൽ നിങ്ങൾ പേടിക്കുകയും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ പൂവുണ്ട്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ഇത്രയും തന്നെ കുറേ പൂവ് കണ്ടിരുന്നല്ലോ. ആ യാ എന്താ ഈ ഒരു പൂവ്, ഇത് നമ്മളിപ്പോൾ എടുത്തെന്ന് വിചാരിച്ചോ. എടുത്ത് നേരെ ഇൻവെൻട്രി പോവുക. ഈ പൂവ് എടുത്തിട്ട് നമ്മളെ റെസിപ്പി മെനുവിൽ വെക്കുക. അന്നേരം നിങ്ങൾക്ക് ഡൈ കിട്ടും. ഈ ഡൈ വെച്ചിട്ട് നിങ്ങൾക്ക് വൂളിൻ്റെ കളർ മാറ്റാം. അങ്ങനെ 3 സെയിം കളർ വൂളാക്കി നിങ്ങൾക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് തെറിക്കാം. ഇപ്പോൾ ഇവിടുന്ന് തെറിച്ചിട്ട് നല്ലൊരു സ്ഥലം കിട്ടിയത് നമുക്ക് ഇന്ന് അവിടെ തമ്പടിക്കാം. നമുക്കിപ്പോൾ ഫസ്റ്റ് വേണ്ട കാര്യങ്ങളായി, ബെഡായി, കുറച്ച് ഫുഡായി, കാര്യങ്ങളെല്ലാം. ഇനി നമ്മളെ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരൊറ്റ പിക്കാക്സ് അല്ല ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ആ പിക്കാക്സിൽ നിന്ന് ബാക്കി കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് നല്ലൊരു സ്ഥലം നോക്കണം.
ഞാൻ ഇത് ഫസ്റ്റ് ഇതായത് കൊണ്ട് തന്നെ ഒരു വലിയൊരു ബിൽഡും കാര്യങ്ങളൊന്നും ആയിട്ടല്ല ഞാൻ തുടങ്ങാൻ പോകുന്നത്. ഞാൻ ചെറിയൊരു ബേസ്, ചെറിയൊരു കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് ഓടാൻ പാടില്ല, ഫസ്റ്റ് തന്നെ ഓടിയ നല്ലോണം ഹങ്കർ ബാർ കുറയും. യാ ഇപ്പം നമുക്കിവിടെ ഒരു കേവ് കിട്ടി, ഒരു ഓ നല്ല ക്രേറ്റർ ആണല്ലോ. യാ നമുക്കിപ്പോൾ നല്ലൊരു ക്രേറ്റർ കിട്ടി. ക്രേറ്റർ കിട്ടിയപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത്, ഓ ലാവ ഉണ്ട് കേട്ടോ അവിടെ, ഫസ്റ്റ് സ്റ്റോൺ എടുക്കുക. സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി സ്റ്റോൺ എടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ടൂൾസ് എല്ലാം സ്റ്റോണായിട്ട് അങ്ങ് അപ്ഗ്രേഡ് ചെയ്യുക. സ്റ്റോണായിട്ട് അന്നേരം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതേ റെസിപ്പി താഴെ ഇത് മേലെ മൂന്നെണ്ണം. എന്നിട്ട് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കുക. എന്നിട്ട് കുറച്ചും കൂടി സാധനം കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ വുഡൻ പിക്കാക്സിൻ്റെ യൂസേ ഇല്ല കേട്ടോ. വുഡൻ പിക്കാക്സിൻ്റെ യൂസ് അതോടെ കഴിഞ്ഞ്. നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ഫ്രെയിമിലിട്ടിട്ട് അവിടെ വെക്കാം നമ്മളെ ഫസ്റ്റ് പിക്കാക്സ് എന്ന് പറഞ്ഞിട്ട്. അന്നേരം നമുക്ക് സ്റ്റിക്കായി. എന്നിട്ട് നമ്മൾ ഒരു സോഡ് ഉണ്ടാക്കുക, ഇവിടെ രണ്ടെണ്ണം ഇതാ ഇവിടെ ഒന്ന്, ഒരു സോഡ് അത് നമുക്ക് ആവശ്യം വരും. ബാക്കി സാധനങ്ങളെല്ലാം ഒക്കെ നമുക്ക് മെല്ലെ ഉണ്ടാക്കാം. ഈ സോഡ് ഉണ്ടാക്കിയാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ സോഡിനെ കൊണ്ട് എല്ലാത്തിനും അടിച്ച് വേഗം കൊല്ലാം. ഇനി ബാക്കിയുള്ള സാധനത്തിൻ്റെ യൂസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞാൽ അതിനു മുമ്പേ ഒരു ആക്സും കൂടി ഉണ്ടാക്കിക്കോ. ഇതാണ് ആക്സിൻ്റെ റെസിപ്പി. സൈഡിൽ ക്രാഫ്റ്റിംഗ് മെനു ഉള്ളത് എനിക്ക് ഭയങ്കര യൂസാണ്, ഞാൻ അതാണ് അധികം യൂസ് ചെയ്യുന്നത്. ക്രാഫ്റ്റിംഗ് മെനു എടുത്ത് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നിപ്പോൾ അവിടെ കുറച്ച് കോളുണ്ട്. ഈ ഇതാണ് കോൾ. അതിനു മുമ്പ് കുറച്ച് ഫുഡ് കഴിക്കുക. ഈ അടി കാണുന്ന സാധനങ്ങൾ ഇപ്പോൾ ഫുള്ളാകുന്നു കേട്ടാ. അത് ഫുള്ള് കുറഞ്ഞാൽ നമ്മളെ ലൈഫ് കുറയാൻ തുടങ്ങും. അത് ഫുള്ള് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇതാണ് ഞാൻ നോർമൽ കളിക്കുന്നതുകൊണ്ട് സ്റ്റാഫ് ടു ഡെത്ത് ഒന്നാവില്ല. നിങ്ങൾ ഹാർഡാണ് കളിക്കുന്നെങ്കിൽ ഉറപ്പായും ചാവും. നമുക്കിപ്പോൾ ഈ കോൾ എടുക്കുക. കോൾ എടുത്താൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ഓക്കെ നമുക്ക് ഭാഗ്യശാൽ ആകെ അത്ര കോളേ കിട്ടിയില്ലോ. നേരെ താഴേക്ക് പോയ സീനെ നമുക്ക് തൽക്കാലം ഈ അയണും കൂടി എടുക്കുക. ഇതാണ് അയൺ. ഇതൊന്നും സാധാരണ പെട്ടെന്ന് കിട്ടേണ്ടതല്ല. ഇന്ന് എനിക്കെന്തോ ഭാഗ്യമുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടിയത്. ഞാൻ സർവേയിൽ കളിക്കലുണ്ട്, പക്ഷേ ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് കുറേ ആൾ കളി കണ്ടിട്ടാണ് ഞാനിത് ഇടണമെന്ന് വിചാരിച്ചത്. നമുക്കിപ്പോൾ ഈ അയൺ കിട്ടി. ഓ അത് താഴെപ്പോയി, അത് വിട്ടാളാ, അതൊന്നും ഇപ്പം നോക്കണ്ട. അതെല്ലാം എടുക്കാൻ തന്നാൽ ഭയങ്കര ടൈം വേസ്റ്റാണ്. ഇപ്പം നമുക്ക് വേണ്ട കുറച്ചും കൂടി സ്റ്റോൺ ഒപ്പിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് തെറിക്കാം. ഓ ഇത് നല്ലൊരു ഏരിയ ആണല്ലോ, നമുക്ക് ബേസ് വെക്കേണ്ടിട്ട്. ഇത് നല്ലൊരു ഏരിയ ആണ് ബേസ് വെക്കാൻ. ബട്ട് വേണ്ട, നമുക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെ വെക്കാം. എന്തിനാണ് വെറുതെ രസമില്ലാത്ത. ഇത് ഇതിൻ്റെ 10-ാമത്തെ എപ്പിസോഡിൽ ഉറപ്പായിട്ടും ഞാൻ ഈ സീഡ് പബ്ലിക്കാക്കും, 10-ാമത്തെ എപ്പിസോഡിൽ. അതുകൊണ്ട് ഇപ്പോൾ ആരും സീഡിന് ചോദിക്കേണ്ട, സീഡ് ഞാൻ തരില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം സീഡ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സീഡിലുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. പക്ഷേ എല്ലാവരെയും അല്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ചില ആൾക്കാർ എന്തായാലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓർ ആ സീഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് പറഞ്ഞാൽ ഹേ ഇത് കിട്ടില്ല സീഡ് കേട്ടോ ഗൈസ്. ഞാൻ നമുക്കിതാ ഇത് കിട്ടി, ബീഹൈ കിട്ടി, പൊളി. നമുക്കിപ്പോൾ ഒരു ബേസ് വെക്കണം, അതാണ് ഇപ്പോഴത്തെ മെയിൻ. ഫസ്റ്റ് നൈറ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് വെക്കണം. നമുക്കിപ്പോൾ ബേസിക് റിസോഴ്സസ് എല്ലാം ആയി. നമ്മളെ സ്പോണ് മാർക്ക് ചെയ്യാൻ മറന്നു കഴിഞ്ഞു. ബട്ട് എനിക്ക് ആ ഐസ് ബയോമ് എന്താ അവിടെയാണ്, ഐസ് ബയോമ് അവിടെ ഓർമ്മ ഉണ്ടാവും. ഇത് ഫുള്ള് പ്ലെയിൻസ് ആണ് കേട്ടോ ഗൈസ്. ഇപ്പം നമുക്കൊരു വീട് ഉണ്ടാക്കൽ അതെല്ലാം ഭയങ്കര ഒരു ടഫാണ് പുതിയതായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ വീടുണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പറയൂല. ഞാൻ ചെറിയ രീതിയിൽ എങ്ങനെ ഒരു സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കാമെന്നായിരിക്കും ഇതിൽ പറയുന്നത്. നമ്മൾ 2-ാമത്തെ എപ്പിസോഡിൽ നല്ലൊരു കിണ്ണം കാച്ചു പോലത്തെ ഒരു വീട് ഉറപ്പായിട്ട് ഉണ്ടാക്കും. നമുക്ക് ഇപ്പം തൽക്കാലം സർവൈവ് ചെയ്യാനുള്ള ഒരു ബേസ്, ഒരു ഇതുണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ കുറച്ച് റിസോഴ്സസ് വേണ്ടേ. നമ്മൾ വെറുതെ പോയിട്ട് ക്രിയേറ്റീവിലുള്ള പോലെ അങ്ങ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും വെച്ച് അങ്ങനെ നമ്മളെടുക്കുക അത്രയ്ക്ക് ബ്ലോക്കൊന്നും ഇല്ലല്ലോ. യാ സൂര്യൻ താവാനായിന്. എന്നാലും നമ്മൾ അതിനു വേണ്ടിയിട്ട് റിസോഴ്സസ് കളക്ട് ചെയ്യണം. അതിനാണ് ഈ മരവും കാര്യങ്ങളും, മരം സ്റ്റോണ് കാര്യങ്ങൾ എല്ലാം കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ നൈറ്റ് ആവുന്നുണ്ട്. നൈറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഈ ബെഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ബെഡ് ഇപ്പോൾ ഇവിടെ വെച്ചില്ല, എന്നാൽ ഇത് ഞെക്കുമ്പോൾ ഇവിടെ സൈഡിൽ റീസ്പോൺ സെറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടുന്ന് ചത്തു കഴിഞ്ഞാലും നമ്മൾ ഇനി ചത്താൽ ഇവിടെയാണ് സ്പോൺ ആവുക. നമ്മളെ അല്ലെങ്കിൽ നമ്മളെവിടെ സ്പോൺ ആവുക, നമ്മൾ ഫസ്റ്റ് സ്പോൺ ആയ സ്ഥലമില്ലേ ആ ഐസിൻ്റെ ബയോമിൻ്റെ അടുത്ത്, അവിടെയാണ് സ്പോൺ ആവുക. ഇപ്പോൾ ആ സൂര്യൻ താവാനായില്ലേ, സൂര്യൻ താവാനാകുമ്പോൾ ബെഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവൻ ഉറങ്ങും. ഉറങ്ങി ഗൈസ്, ഞാൻ ഉറങ്ങി. ഇപ്പോൾ ഗൈസ് രാവിലെയായി. നമ്മൾ ഫസ്റ്റ് നൈറ്റ് സർവൈവ് ചെയ്ത് ബെഡ്റോക്കിൽ 8 മിനിറ്റാണ് കേട്ടോ നൈറ്റ്, അല്ല 8 മിനിറ്റാണ് നൈറ്റും പകലും. എന്നാൽ ജാവയിൽ നേരെ 10 മിനിറ്റായി മാറുന്നുണ്ടത്.
ജാവയിലുള്ള 10 മിനിറ്റ് ഇതിൽ വന്നാൽ എനിക്ക് കൊള്ളാമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത് അത് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. എന്തായാലും നമ്മളെ ഫസ്റ്റ് ബെഡ് ഇവിടെ വെച്ച സ്ഥിതിക്ക് നമുക്ക് ഫസ്റ്റ് ബേസും ഇവിടെ തന്നെ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് സേഫാണെന്ന് തോന്നുന്ന രീതിയിലൊരു സംഭവം ഉണ്ടാക്കണം. അല്ലാണ്ട് നിങ്ങളോട് ഫസ്റ്റ് തന്നെ ആർഭാടായി വലിയൊരു വീടുണ്ടാക്കാനോ ഒന്നും ഞാൻ പറയില്ല. ഫസ്റ്റ് നമുക്ക് സേഫാണെന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് ഇപ്പം തൽക്കാലം ഇതിൻ്റെ ഉള്ളിലേക്ക് കുഴിച്ചിട്ട് പോവാം. അതിന് ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഷവ്വൽ വേണം. ഈ ഇതാ ഷവ്വലിൻ്റെ റെസിപ്പിയാണ് ഇത്. ഈ സാധനമാണ് ഷവ്വലിൻ്റെ റെസിപ്പി. അന്നേരം ഷവ്വലിനെ കൊണ്ട് എന്താ യൂസ് എന്ന് വെച്ചാൽ ഇത് ഇത് കണ്ടോളൂ, നമ്മൾ ആക്സിനെ കൊണ്ട് പൊട്ടിക്കുമ്പോൾ ടൈം എടുക്കുന്നതാണ്ടാ, പിക്ക് ആക്സിനെ കൊണ്ട് പൊട്ടിക്കുമ്പോൾ ടൈം എടുക്കുന്നതാണ്ടാ, സോഡിനെ കൊണ്ട് പൊട്ടിക്കുമ്പോൾ ഡേർട്ട് ടൈം എടുക്കും. സോഡിനെ കൊണ്ട് കുറച്ച് വേഗം പൊട്ടും, ബട്ട് ഇതിനെ കൊണ്ട് പൊട്ടുന്ന സ്പീഡ് ഉണ്ടാ. ഇതാണ് ഷവ്വലിൻ്റെ പ്രത്യേകത. ഷവ്വൽ യൂസ് ചെയ്യുന്നത് നമ്മളെ ഡേർട്ട് പൊട്ടിക്കാൻ, ഗ്രേവൽ പൊട്ടിക്കാൻ, സാൻഡ് പൊട്ടിക്കാൻ അങ്ങനത്തെ യൂസിനാണ് ഷവ്വൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സാധനം ആക്സ്, ആക്സ് യൂസ് ചെയ്യുന്നത് മരം വെട്ടാൻ. ഇത് പിക്കാക്സ് യൂസ് ചെയ്യുന്നത് ഇതാ കല്ല് ഇങ്ങനത്തെ കട്ടിയുള്ള സാധനങ്ങളെല്ലാം പൊട്ടിക്കാനാണ് പിക്കാക്സ് യൂസ് ചെയ്യുന്നത്. സോഡെടുത്തിട്ട് ആരും ഒന്നും പൊട്ടിക്കാൻ നിൽക്കണ്ട, അത് തല്ലിക്കൊല്ലാനുള്ള സാധനമാണ്. ദസറ തല്ലിക്കൊല്ലാനുള്ള സാധനമുണ്ട്. ബാഹുബലിയിൽ മാമാ എന്നെല്ലാം വിളിക്കുന്ന പോലെ ആരെങ്കിലും അടിക്കാൻ വരുമ്പോൾ ഇതും എടുത്തിട്ട് പോയാൽ നമുക്ക്. അതാണ് ഇതിൻ്റെ യൂസ്. നമുക്ക് ഇവിടെ ഒരു കേവ് സിസ്റ്റം പോലെ ആക്കിയത്. ഫസ്റ്റ് ഡേ അല്ലേ, ഫസ്റ്റ് ഡേ എപ്പിസോഡ് ഞാൻ അധികം ദീർഘിപ്പിക്കൂല. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് താഴ്ന്ന പോലെ ആക്കാം. എന്നിട്ട് അവിടെ നമ്മൾ ആദ്യം കണ്ട കേവും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി എടുക്കാം നമ്മൾ വരും ദിവസങ്ങളിൽ. പിന്നെ ബേസിക് ഫാംസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് നൈറ്റ് സർവൈവ് ചെയ്ത് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്കിപ്പോൾ അത്യാവശ്യം കോളും അത്യാവശ്യം റിസോഴ്സസ് എല്ലാം കിട്ടിയിന് കേട്ടാ. ഫസ്റ്റ് തന്നെ ആവശ്യമില്ലാണ്ട് കറങ്ങാണ്ട് നിൽക്കുക. നിങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് നൈറ്റ് സർവൈവ് ചെയ്യുക, ഫസ്റ്റ് ഡേക്കുള്ള സെറ്റപ്പ് എല്ലാം ചെയ്യുക. അങ്ങനെ ഒരു ചെറിയൊരു ബേസ് കിട്ടുക സേഫ് ആക്കിയിട്ട്. ബെഡ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സേഫാണ് മൈൻക്രാഫ്റ്റിൽ. എപ്പോൾ മൈൻ ബസ്റ്റേഴ്സിൻ്റെ വീഡിയോ എടുത്ത് മൈൻ ബസ്റ്റേഴ്സിൻ്റെ വീഡിയോ എടുത്ത് മൈൻക്രാഫ്റ്റ് എന്ന് പറയേണ്ടത് നമുക്ക് മൈൻ ബസ്റ്റേഴ്സിനാണ് വരുന്നത്. മൈൻ ബസ്റ്റേഴ്സിൻ്റെ വീഡിയോ ഉടനെ ഉണ്ടാവും, അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഇതിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചത്. ഇൻസ്റ്റയിൽ ഞാൻ ഇടക്കിടക്ക് സ്റ്റോറി ഇടും സജഷൻസ് വെച്ചിട്ട്. ഞാൻ ഈ എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായി കോൺടാക്റ്റ് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സ്ഥലമാണ് ഇൻസ്റ്റ. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ ഞാനിങ്ങനെ ഇടക്കിടക്ക് സ്റ്റോറി ഇടും. മതി, ഇനി നിങ്ങളെ ഞാൻ ബോറാക്കുന്നില്ല. അത് മൈൻ ചെയ്യുന്ന കാണിച്ചിട്ട് അത് നമുക്ക് എപ്പോൾ മൈൻ ചെയ്യാം. ഇവിടെ ജസ്റ്റ് നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് കുഴിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുക ഇത്. ബട്ട് ഇപ്പോൾ ഇത് മതി. ഇപ്പോൾ എന്നിട്ട് നമുക്ക് ഇപ്പോൾ സ്റ്റേ ചെയ്യേണ്ട സ്ഥലമാക്കി കഴിഞ്ഞാൽ ഫുഡിനുള്ള സൗകര്യം ആക്കണം. ഇതിപ്പോൾ നിങ്ങളിങ്ങനെ കുഴിച്ച് കേവ് ഉണ്ടാക്കണമെന്ന് ഞാൻ എന്തായാലും പറയൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടിക്കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അത് സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ ഡേർട്ട് ഹൗസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിൽക്കുക. അതൊക്കെ യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇത് ഞാനിങ്ങനെയല്ല ചെയ്യല്. ഞാൻ സർവൈവ് ചെയ്യാൻ എനിക്കൊരു ബെഡ് മാത്രം ധാരാളം. ഞാൻ എന്നിട്ട് ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് കിടന്നുറങ്ങൽ. എൻ്റെ മറ്റേ സർവൈവൽ സീരീസ് അതിൻ്റെ വേൾഡ് ടൂർ ചെയ്യാൻ അതിലൊന്നും ഇല്ല. അതുകൊണ്ട് ആരും ഒന്നും ചോദിക്കേണ്ട കാര്യമായിട്ട്. ഞാൻ എനിക്ക് മൂഡ് വരുമ്പോൾ മാത്രമേ അതിൽ കളിക്കൂ. നമുക്ക് ഇതിപ്പം ബെഡ്റൂം പോലെയാക്കാം. ഈ ഭാഗം, ഈ ഭാഗത്ത് നമ്മളെ ബെഡ് എടുത്തിട്ടിടാം. ഇതിപ്പോൾ എന്നിട്ടൊരു ചെറിയൊരു കേവ് സിസ്റ്റം പോലെ ആക്കിയിട്ട് നമുക്കിവിടെ കോബിൾ സ്റ്റോണെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് ആടി ഈടി എല്ലാം വെച്ച് ഓരോന്ന് വെച്ച് എന്നിട്ട് നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റോണെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റോണ് ആൻഡസൈറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ തൽക്കാലത്തേക്കുള്ള ഒരു ബേസ് ആയതുകൊണ്ടാണ് ഞാൻ അധികം കഷ്ടപ്പെടാത്തത്. അല്ലെങ്കിൽ ഞാൻ സെറ്റാക്കി കാണിച്ചു തരും നിങ്ങൾക്ക്. എന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ സെറ്റാക്കിയനു. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കേവ് പോലെ ആക്കി എടുക്കുക. ഇങ്ങനെ ഞാൻ പറയൂല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു കേവ് പോലെ ആക്കി എടുക്കുന്നതാണ്. അങ്ങനെ എനിക്ക് തിരിയേണ്ടിയിട്ട് എൻ്റെ ബേസ് എവിടെയാണെന്ന് തിരിയേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള ഒരു മെയിൻ ടിപ്പെന്ന് കൂട്ടിക്ക വളരെ മെയിനായ ടിപ്പാണ്. നേരെ ഇൻവെൻട്രി പോവാം. നിങ്ങൾക്ക് കോള് കിട്ടിയെങ്കിൽ എന്നിട്ട് നേരെ ഇൻവെൻട്രിയിൽ ഇത് വെക്കുക, സ്റ്റിക്ക് വെക്കുക, അതിൻ്റെ മേലെ ടോർച്ച് വെക്കുക, അല്ല കോള് വെക്കുക. എന്നിട്ട് ക്രാഫ്റ്റ് ചെയ്യുക. ഈ സാധനം മക്കളെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ സാധനമാണ്. ടോർച്ച് അവിടെയും ഇവിടെയും എല്ലാം ടോർച്ച് വെച്ചോ. എന്താണെന്ന് വെച്ചാൽ രാത്രി മോബ്സ് സ്പോണാനുള്ള ഇത് കുറയൂ ചുറ്റും വെളിച്ചമുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ബേസ് ലോസ്റ്റ് ആയ പിന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും ഇത് ഈസിയാണ്. ഇവിടുന്ന് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
നമുക്ക് ഇത് ഫുള്ള് ഡേർട്ടാക്കാം, താഴേക്ക് പോകുന്ന ഭാഗം മൊത്തം ഡേർട്ടാക്കി എടുക്കാം കേട്ടോ. എന്നാൽ ഇപ്പോൾ നമ്മളെ ബെഡ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇടാം. ബെഡ് എവിടെ? ഇതിൻ്റെ മേലെയാണ് ബെഡ് ഉള്ളത്. എന്നിട്ട് ഈ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡിനുള്ള വകുപ്പ് നോക്കണം. ഫുഡിനുള്ള വകുപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കുറേ ഷീപ്പില്ലേ, ഷീപ്പിനാ നമുക്ക് ഷീപ്പ് ഫാം ഉണ്ടാക്കാം, ഒരു ചെറിയ ഷീപ്പ് ഫാം. ഓഫ്, ഫുഡില്ലല്ലേ, ഫുഡ് കഴിക്കണം. ഓക്കെ, ബെഡിനുള്ള വകുപ്പായി. ഒന്ന് കുറച്ചും കൂടി കുഴിച്ചിട്ട് ഉള്ളോട്ട് പോവാം. ബെഡ് ഇടുമ്പോൾ ഫസ്റ്റത്തെ കാര്യം മൂന്ന് ഹൈറ്റിലുള്ള ബ്ലോക്കിൻ്റെ അവിടെയേ ബെഡ് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കുടുങ്ങിച്ചാവും രാത്രി എണീക്കുമ്പോൾ. ഇവിടെ നമ്മൾ ബെഡ് ഇട്ട് ഇവിടെ നമുക്കൊരു ടോർച്ചും വെച്ച് കൊടുക്കുക. ഇതെല്ലാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം, അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഡെക്കറേറ്റ് ചെയ്യില്ല ഒന്നും വിചാരിക്കേണ്ട ആരും. എന്നിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെയുള്ള, എന്നിട്ട് മെയിനായിട്ട് ക്രാഫ്റ്റ് ചെയ്യേണ്ട സാധനമാണ് ഈ കോബിൾ സ്റ്റോൺ എടുക്കുക, ഇങ്ങനെ ചുറ്റും വെക്കുക. അന്നേരം കിട്ടുന്ന സാധനമാണ് ഫർണസ്. ഈ ഫർണസിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് ബേസിക് അറിയാത്ത ആൾക്കാർക്കാണ്. എനിക്ക് വ്യൂ ടൈം ആക്കി തരണ്ടിയിട്ട് നിങ്ങളങ്ങനെ കളി അറിയുന്ന ആളാണെങ്കിൽ കണ്ടു വെക്കുമ്പോൾ ബോറാണ്, എനിക്ക് മനസ്സിലാവും. ഞാൻ കുറേ വീഡിയോസ് കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കളി അറിയുന്ന ആളാണെങ്കിൽ ഇത് ഫുള്ള് കാണണം എന്ന് ഞാൻ പറയൂല. കുറച്ച് അങ്ങോട്ടുള്ള എപ്പിസോഡ് തൊട്ട് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. അന്നേരം ഈ കോൾ എടുത്തിട്ട് അടിയിൽ വെക്കുക. അന്നേരം ഈ കോളെന്ന് വെച്ചാൽ ഫ്യൂവലാണ്, എണ്ണ. അന്നേരം നമ്മൾ ഈ ചിക്കൻ എടുത്തിട്ട് മേലെ വെച്ചാൽ അയ്യാ മോനെ KFC റെഡി, ഫ്രൈഡ് ചിക്കൻ റെഡി. അന്നേരം ഈ ചിക്കന് ഇവിടുന്ന് ഫ്രൈ ആവും. അന്നേരം എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കഴിച്ച പാകം അര ലൈഫ് അല്ല അര ഫുഡ് ബാറും ഒരു ഫുഡ് ബാറല്ല കൂടിയിട്ടുള്ളൂ. ഇത് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കുക്ക് ചെയ്തിട്ട് തിന്നാൻ പറയുന്നത്. വാ കൂടിയണ്ട, അതാണ് ഇത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഉള്ള ബീഫും കൂടി കുക്ക് ചെയ്യാം. അന്നേരം നമുക്ക് ഇത് മൊത്തം ഡേർട്ടാക്കുന്നതിന് മുമ്പേ നമുക്ക് ഫുഡിനുള്ള വകുപ്പ് നോക്കണം. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് താൽക്കാലികമായി സ്റ്റേ ചെയ്യേണ്ട ഒരു സ്ഥലമായി. കേവില് ജീവിക്കണം എന്ന് ഞങ്ങളോട് ഒരിക്കലും പറയൂല, ബട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഫസ്റ്റ് കളി പഠിച്ചു വരുമ്പോൾ തന്നെ വീടെല്ലാം ഉണ്ടാക്കി സർവൈവ് മെല്ലെ തുടങ്ങിയാൽ മതി, മെല്ലെ എൻജോയ് ചെയ്ത് കളിക്കുക, അത്രയും ഞാൻ പറയും. അപ്പോൾ ഈ ഷീപ്പിനെ നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ ഈ സാധനം കണ്ടാ, ഈ സാധനം നിങ്ങളെ പൊട്ടിക്കുക. അന്നേരം അവിടെ ഒരു ചാൻസ് ഉണ്ട് സീഡ് കിട്ടാനുള്ള. ജാവയിൽ നല്ല ചാൻസ് ഉണ്ട്, ഇതിൽ കുറച്ച് ചാൻസേ ഉള്ളൂ. ജാവയിൽ ഞാൻ കളിച്ച വെച്ചിട്ട് പറയുമ്പോൾ നല്ല ചാൻസ് ഉണ്ട്, നമുക്കിപ്പോൾ ഒരു സീഡ് കിട്ടേണ്ട. അതാണ് സീഡ്. എന്താണെന്ന് വെച്ചാൽ ജാവയിൽ കുറേ പുല്ലിയാൻ കാണലുണ്ട്. പ്ലെയിൻസിലല്ല, ജാവയിൽ ഇഷ്ടം പോലെ പുല്ലിയാൻ കാണലുണ്ട് ഓരോ വീഡിയോസിലല്ലോ. ഇപ്പം നമുക്ക് 5 ഇത് കിട്ടിയിട്ടുണ്ട്. 5 ഇത് കിട്ടി. അന്നേരം നമുക്ക് ഫാം ലാൻഡ്, ഇനി കൃഷി ചെയ്യണം. കൃഷി എന്ന് വെച്ചാൽ സാധാരണ കൃഷിയല്ല ഇത്, മൈൻക്രാഫ്റ്റ് ഇത് കൃഷിയാണ്. നമുക്ക് ഫുഡ് വാരിക്കോരി വിതറ അങ്ങനത്തെ സംഭവമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ക്രാഫ്റ്റിംഗ് ടേബിൾ, എല്ലാത്തിനും ക്രാഫ്റ്റിംഗ് ടേബിളാണ്. എന്നിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കുക, സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഹോ ഉണ്ടാക്കുക. പിന്നെ ഇതിനു മുമ്പേ ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾക്കിപ്പോൾ ഈ കോള് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ഫുഡ് ക്രാഫ്റ്റ് ചെയ്യുക, നിങ്ങളെങ്ങനെ ടോർച്ച് ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കോളിന് പകരം ഈ പ്ലാങ്ക് ഇവിടെ വെക്കാൻ. എന്നിട്ട് നമ്മൾ ഈ ഓക്ക് ലോഗ, എന്ത് ലോഗ നിങ്ങളെടുക്കുന്നുള്ള ആ ലോഗ് ഇതിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും, ചാർക്കോൾ. ഈ ചാർക്കോളും കോളും സെയിം ഫങ്ഷനാണ് ഗൈസ്, സെയിം ഫങ്ഷനാണ്. ഇതണ്ട ഈ സാധനം കിട്ടും, ഇതും അതും സെയിം ഫങ്ഷനാണ്. ഇതിപ്പോൾ ഇവിടെ വെച്ചാൽ ഇവിടുന്ന് കുക്ക് ചെയ്യാനും എല്ലാം സെയിം ആണ്. നമ്മളെടുക്കുക അയൺ ഉള്ളത് ഇപ്പം കുക്ക് ചെയ്യാം. അയൺ കുക്ക് ചെയ്താൽ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അയൺ ഓറാണുള്ളത്, നമുക്ക് അയൺ ഇൻകട്ട് കിട്ടും. അയണെ കൊണ്ട് നമുക്ക് സോഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുക, അതാണ് അതിൻ്റെ യൂസ്. എന്നിട്ട് ആ അയൺ കിട്ടിയാൽ നമുക്ക് ഇപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഞാൻ ഫാം ലാൻഡ് വെള്ളത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കി കാണിച്ചു തരാം, അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. ഈ സാധനം ഇതാണ് ഹോ, നമ്മൾ കൃഷിക്ക് യൂസ് ചെയ്യുന്ന സാധനം. കൃഷിക്കല്ലാണ്ട് വേറെ ഒന്നിനും ഇത് യൂസ് ഇല്ല കേട്ടോ. അത് നിങ്ങൾ, ഓ ഞാൻ രണ്ടെണ്ണം ക്രാഫ്റ്റ് ചെയ്ത്, ഇത് വേണ്ട. നമ്മൾ ഈ സീഡ് കാണിക്കുമ്പോൾ കോയി നമ്മളെ ബാക്കിൽ തന്നെ വരും. വാ കോയിയെ കണ്ട, അതാണ് കോയിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ സീഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന മറ്റേ സാധനം കൊണ്ട് ഇതും നമ്മളെ വീറ്റില്ല, വീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ നെല്ല്, ആ നെല്ലിനെ കൊണ്ട് നമ്മളെ ഷീപ്പ് നമ്മളെ ബാക്കിൽ വരും. എൻ്റെ എനർജി നല്ലോണം ഡള്ളാകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്ര നേരം സിംഗിൾ ടോക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, എനിക്ക് അത്ര ശീലമില്ലല്ലോ. അത് ശീലമായി ശരിയായിക്കോളും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ട് തരാം. ഇത് കണ്ട, ഫസ്റ്റ് എപ്പിസോഡ് തന്നെ, ഫസ്റ്റ് വീഡിയോ തന്നെ, ഫസ്റ്റ് ഇതന്നെ
നമുക്ക് രണ്ട് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റി, രണ്ട് ദിവസം നമുക്കിങ്ങനെ ചുറ്റി കളിക്കാൻ പറ്റി, അല്ലെങ്കിൽ നമ്മൾ ആ കൂട്ടിൻ്റെ അകത്ത് തന്നെ കിടക്കേണ്ടി വരികയും. അതിന് പകരം നമുക്കിങ്ങനെ ചുറ്റി നടക്കാൻ പറ്റി, അതാണ് നോക്കേണ്ടത്. അതുകൊണ്ട് എവ്രിതിങ് ഈസ് പോസിബിൾ. നമ്മൾക്ക് അവിടെ അത്ര വലിയ സ്ഥലമില്ല, ഞാനിപ്പോൾ പോയി നോക്കിയപ്പം ശ്രദ്ധിച്ചത് അവിടെ അത്ര വലിയ സ്ഥലമില്ല നമുക്ക് കൃഷി ചെയ്യാൻ. ബട്ട് നോക്കാം, നമുക്കിപ്പോൾ എന്തായാലും ഒരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്താൽ, അയൺ ഒപ്പിച്ചിട്ട് നിങ്ങളൊരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്താൽ ഭയങ്കര യൂസ്ഫുള്ളാട്ടാ. നിങ്ങൾ എന്തിന് പോകുമ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഹായ് കോയി, എല്ലാത്തിനെയും കൊല്ലണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുഡിൻ്റെ നല്ല ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും കൊല്ലണം. എന്നിട്ട് ബേസിക്കായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ചില ഐലൻഡിൽ ഈ വാട്ടറിൻ്റെ സൈഡിലുണ്ടാവും, ഇവിടെ നല്ല സ്ഥലം ഉണ്ടാവും. എന്നാലും നിങ്ങൾ അവിടെ തന്നെ കൃഷി ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, എന്നിട്ട് നമുക്കിപ്പോൾ നമ്മളെ ബേസിൻ്റെ അടുത്ത് തന്നെ വെക്കാം. ഇതിൻ്റെ മെക്കാനിസം ഞാനിപ്പം പറഞ്ഞുതരാം. ഇത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴുള്ള ട്രിക്കാണ്. നമ്മളിപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ വെള്ളം വെച്ചെന്ന് വിചാരിച്ചു, ഈ ഒരു ബ്ലോക്കിൽ വെള്ളം വെച്ചെന്ന് വിചാരിച്ചു, വെള്ളം വെച്ചില്ലേ. അന്നേരം ഇവിടുന്ന് 1, 2, 3, 4 ഇങ്ങോട്ടേക്ക് 4, ഇതേപോലെ 4 ഭാഗത്തേക്ക് 4, 1, 2, 3, 4. ഇതിൻ്റെ ഇപ്പുറം നമ്മൾ ഒന്ന് വെച്ചാൽ കുറച്ചേരം കഴിഞ്ഞാൽ അത് സാധാ ഡേർട്ടാവും. എന്താണെന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിൻ്റെ ഇത് കിട്ടൂല, അതാണ് സംഭവം. എന്നിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. 1, 2, ഞാൻ പറഞ്ഞിട്ടില്ലേ സാധാ ബ്ലോക്കൊന്നും ബ്ലോക്കായണ്ട, സാധാ ബ്ലോക്കായണ്ട, അതേപോലെയാണ് സംഭവിക്കാൻ. അന്നേരം ഇത് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് നമുക്കൊരു കൃഷിസ്ഥലം ഉണ്ടാക്കാൻ പറ്റും. അന്നേരം നമുക്കിപ്പം തൽക്കാലം ഇതുണ്ടാക്കിയിട്ട് ഇവിടെ ഇത് നട, എന്താണെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ സെറ്റാക്കുമ്പോഴേക്ക് ഇത് വളരും. ഇതിപ്പം തന്നെ പകുതി വളർന്നാണ്ട, ഇത് വളർന്ന് വീറ്റായി കഴിഞ്ഞാൽ അത് പൊട്ടിക്കുമ്പോൾ നമുക്ക് എന്നും സീഡ് കിട്ടും. എന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞത്, മൈൻക്രാഫ്റ്റിൻ്റെ പ്രത്യേകത അതാണ്. നമുക്ക് ഒരു സീഡ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഇഷ്ടം പോലെ സാധനം ഉണ്ടാക്കുക, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചിലപ്പോൾ എന്നിട്ട് ഇത് വളരുമ്പോൾക്ക് നമുക്ക് കുറച്ച് ബേസിക് റിസോഴ്സസ് ആയ വുഡ് കുറച്ച് കളക്ട് ചെയ്തിട്ട് വരാം. കുറച്ച് ഫുഡുണ്ടോ? ഫുഡ് ഓക്കെ, കുക്ക്ഡ് ഫുഡുണ്ട്. ഫുഡിന് നമുക്കിപ്പം വലിയ ക്ഷാമമില്ല. പിന്നെ അതും കൂടി വളർന്നു കഴിഞ്ഞാൽ അത്ര വലിയ ക്ഷാമം വരില്ല. അവിടെ കുറേ വുഡ്സ് കാണുന്നുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഇതാക്കാം. നമ്മളടുക്കുള്ള ഈ സാപ്ലിംഗ് ഉണ്ട്, ഇത് മരം മുറിച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ ഇല കിളിഞ്ഞിട്ട് അതിൽ നിന്ന് വീഴുന്നതാണ്. അത് എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല. അതിൽ നിന്ന് വീഴുന്നതാണ് ഇത്. നേരെ ഒരു മരത്തിൽ നിന്ന് തന്നെ കുറേ സാപ്ലിംഗ് എല്ലാം കിട്ടും. ഈ സാപ്ലിംഗ് നട്ട ആ മരമെല്ലാം കണ്ട് അതേപോലെ മരം വളരും. നേരെ നമുക്ക് പിന്നെയും ആ മരം മുറിക്കുമ്പോൾ പിന്നെയും കുറേ കിട്ടും. നമുക്ക് അങ്ങനെ മരത്തിൻ്റെ അൺലിമിറ്റഡ് സോഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നിക്കെങ്കിലും ഇവിടെ നിന്ന് ഒരു പില്ലർ ഉണ്ടാക്കി മേലെ വരെ പോവുക, ദൂരെ നിന്ന് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട രീതിയിൽ. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. ജാവയിലാണെങ്കിലും ബെഡ്റോക്കിലാണെങ്കിലും, ജാവയിലാണെങ്കിലും ഡീബഗ് മെനു ഓൺ ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. S2 ഞെക്കിയിട്ട് ഇതിലാണെങ്കിൽ സാധാരണ സ്ക്രീൻഷോട്ട് എടുക്കുക. അങ്ങനെ സൈഡിലെ കോർഡിനേറ്റ്സ് അതിൽ പെട്ട് നമ്മൾ എവിടെ പോയാലും ആ കോർഡിനേറ്റ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും, അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്കിപ്പം കുറച്ച് ബേസിക് റിസോഴ്സസ് ആയ വുഡെല്ലാം കളക്ട് ചെയ്തിട്ട് വേഗം വരാം. ഇത് നല്ല സീഡാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പ്ലെയിൻസും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല സീഡാണ്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബയോംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വുഡ് എല്ലാ കാര്യങ്ങളുമുണ്ട്. ഇതിപ്പോൾ ഒരു സാധാ ഫോറസ്റ്റാണ്. സാധാ ഫോറസ്റ്റിൽ മെയിനായി കണ്ടുവരുന്ന സാധനമാണ് ഈ ഓക്ക് വുഡ്. പിന്നെ അങ്ങ് ദൂരെ ഒരു വെള്ള വുഡ് ആണെന്നുണ്ട്, നിങ്ങൾക്ക് അത് ആ വെള്ള വുഡ് ഉണ്ട്, അതാണ് ബിർച്ച്. ഈ സാധാ ഫോറസ്റ്റിൽ കണ്ടുവരുന്ന ഒരു സാധനം തന്നെയാണ് ബിർച്ചും. പിന്നെ ബിർച്ച് ഫോറസ്റ്റ് ഉണ്ട്, കുറേ ടൈപ്പ് ബയോംസ് ഉണ്ട്. ബയോംസിനെ പറ്റിയിട്ട് ഞാൻ ടെക്കിനോടൊരു വീഡിയോ ചെയ്യാൻ പറയും. എന്താണെന്ന് വെച്ചാൽ ഈ ടെക്നിക്കലിനെ സംബന്ധിച്ച കാര്യങ്ങൾക്കെല്ലാം അവനാണ് ബെസ്റ്റ്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളല്ലോ അവനാണ് ബെസ്റ്റ്. ഞാൻ പറഞ്ഞിരുന്നതിനെക്കാട്ടെ നിങ്ങൾക്ക് എത്രയോ മടങ്ങ് മനസ്സിലാവും അവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് അവനോട് സജസ്റ്റ് ചെയ്യും. അവൻ്റെ ഒരു വീഡിയോക്ക് സംസാരവും കാര്യങ്ങളെല്ലാം ഒരു ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനോടത് പറയാം. അതുകൊണ്ട് ഡോണ്ട് വെരി ഗൈസ്, ഇഷ്ടം പോലെ നമുക്ക് ഇവിടുന്ന് വുഡ് കളക്ട് ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് വുഡുണ്ട് ഇവിടെ. അപ്പം വുഡെല്ലാം കളക്ട് ചെയ്ത് നമുക്ക് ഇപ്പം തൽക്കാലം ഇത്ര വുഡ് മതി. ഹായ് ഫ്ലവർ, നിന്നോട്ടെ, ആവശ്യം വരും. എന്തിനെങ്കിലും ആവശ്യം വരും. നമ്മളെ ബേസ് അത് ആ ഭാഗത്താണ്, ആ ഭാഗത്താണെന്ന് എനിക്കൊരു ഓർമ്മ ഉണ്ട്. എൻ്റെ ഒരു ഓർമ്മശക്തി കറക്റ്റ് ആണെങ്കിൽ ആ ഭാഗത്താണ് എൻ്റെ ബേസ് വരുന്നത്. അന്നേരം നേരെ ബേസിൽ അതാ നമ്മളെ ബേസ് അതാ. നമുക്ക് ഈ ഫാം ലാൻഡ് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത്ര എക്സ്റ്റെൻഡ് ചെയ്യാം. നമ്മളെ ഫസ്റ്റത്തെ പിക്കാക്സ് നമ്മളെടുക്ക് ഇപ്പോൾ ഉണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഫ്രെയിമിലിട്ടിട്ട് വെക്കുക ഉള്ളിൽ. നമുക്ക് ഇതിൻ്റെ ഉള്ളെല്ലാം നമുക്ക് സെറ്റാക്കണം കേട്ടോ. നമുക്ക് ഇപ്പം എന്നാലും അത് സെറ്റാക്കുക, അതാണ് നല്ലൊരു ഐഡിയ എൻ്റെ ഒരു ഇതിൽ. ഇത് ഇവിടെ വേണ്ട, എന്നിട്ട് ഇവിടെ നമുക്ക്
ഇവിടെ നമുക്ക് കോബിൾ സ്റ്റോൺ ഒക്കെ നേരെ കുറച്ചും കൂടി രസം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ബട്ട് നമ്മളടുക്ക കോബിൾ സ്റ്റോൺ അത്ര കാര്യമില്ല. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കീയുന്ന ഭാഗം കുറച്ചും കൂടി വലുതാക്കിയിട്ട് ഓക്കെ അവിടെ ഒരു കോബിൾ സ്റ്റോൺ. എന്നിട്ട് ഇവിടുന്ന് ഒരു കേവ് സിസ്റ്റം പോലെ താഴേക്ക് ഇങ്ങനെ പോകുന്നു. എന്നിട്ട് ചെറിയൊരു കേവിൽ നമുക്ക് താമസിക്കാം. എന്നിട്ട് ബാക്കിയുള്ള കേവ്സുമായിട്ടെല്ലാം കണക്ട് ചെയ്തിട്ട് അതിൽ പല സാധനങ്ങളും ആക്കി വെക്കാം. അതാണ് ഒരു നല്ല രസമുള്ളൊരു പ്ലാനാണല്ലേ. അയ്യേ ഇത്രയോ ചളി പറഞ്ഞിട്ട് രസമുള്ളതെന്ന് ഞാൻ പറയുന്നത്. സാരില്ല ഗൈസ്, നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഒരു കിഡ്ഡിയിലും ബിൽഡ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഒരു സ്റ്റാർട്ടർ ഹൗസ്, കിഡ്ഡിയിലും സ്റ്റാർട്ടർ ഹൗസ് ഞാൻ ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ഈ അത് കൂട്ടി ഉണ്ടോ, നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ബേസ് എന്ന് പറയാൻ മെയിനായിട്ട് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഫർണസ്, ഒരു ബെഡ്. എന്താ ഇതാണ് നമ്മളെ ബേസ്, മെയിൻ ബേസ്. അങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് വേണ്ട ബേസിൽ വേണ്ട മെയിനായിട്ടുള്ള മൂന്ന് സാധനമാണ് അത്, ഈ കിടക്കുന്ന മൂന്നെണ്ണം. നമ്മളെടുക്ക കുറച്ച് ഫുഡുണ്ട്, അത് കുക്ക് ചെയ്യാനിടാം. ഇതായാൽ തന്നെ ഒരു ബേസായി. പിന്നെ ബാക്കിയെല്ലാം നമ്മളെ ഡെക്കറേഷനും നമ്മളെ ഇമാജിനേഷനാണ് ബാക്കി. ആ ഇമാജിനേഷനാണ് മൈൻക്രാഫ്റ്റിൻ്റെ കളി. നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. നിങ്ങൾ പല ബിൽഡും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിയും. ഇതിപ്പം വളരുന്നൊന്നുമില്ല ഗൈസ്. ആ പിന്നെ ഞാൻ ടൂൾസിനെ പറ്റി പറഞ്ഞുതരാം. ഈ ടൂൾസ് ഇപ്പം നമ്മൾ എടുക്കേണ്ടത് സ്റ്റോണാണ്, സ്റ്റോൺ ടൂൾസ്. വുഡിൻ്റെ ആകെ ഒരു പിക്കാക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതാ കണ്ടാ, ഇത് വുഡൻ സോഡ്, അത് നമ്മളങ്ങനെ യൂസ് ചെയ്യില്ല. പിന്നെ സ്റ്റോൺ സോഡ്, അത് കഴിഞ്ഞാൽ അയൺ സോഡ്. അയൺ സോഡാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യാൻ. ഈ ഗോൾഡ് സോഡ് നമ്മളങ്ങനെ യൂസ് ചെയ്യില്ല. ഗോൾഡ് ആകെ ഏതെങ്കിലും ഒരു ആർമർ ഇടാൻ നെതറിൽ പോകുമ്പോൾ മാത്രമാണ്. പിന്നെ ഉള്ളത് ഡയമണ്ട് സോഡ്. പിന്നെ അതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് നെതറൈറ്റ് സോഡ്. നെതറൈറ്റ് സോഡ് എനിക്ക് ഈ റെസിപ്പി ബുക്കിലേ കാണിക്കുന്നില്ല, അത് അൺലോക്ക് ആയിട്ടേ ഇല്ല തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നെതറൈറ്റ് സോഡ് വരെയാണ് ഇപ്പം മാക്സിമം ആയിട്ടുള്ളത്. പിന്നെ ഇതിന് നിങ്ങൾക്ക് പവറപ്സ് കാര്യങ്ങൾ എല്ലാം ഇടാം. എൻചാൻമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇതിന് പവറപ്സും കാര്യങ്ങളും എല്ലാം ഇടാം. ഗൈസ് നമുക്ക് ഫുഡിനുള്ള വേറൊരു വകുപ്പായി. വേറൊരു വകുപ്പ് എന്ന് വെച്ചാൽ പിന്നെ അതാ പംകിൻ. അയ്യോ ഇപ്പം വീണേനെ, നോക്കി നോക്കി നടന്നോളാം. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ബോറായി തോന്നുന്നുണ്ടെങ്കിൽ വെയിറ്റ്, എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കിഡ്ഡിയിലെ എപ്പിസോഡ് ആയിരിക്കും. ഞാൻ വാക്കായിരുന്നു നിങ്ങൾക്ക് എനിക്ക് ആ ഇത് കളിക്കുന്നതിൻ്റെ ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കളിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ എപ്പിസോഡ്സ് കണ്ടാക്കി തിരിയും. ഫസ്റ്റ് എപ്പിസോഡിൽ ഡ്രാഗനെ കൊല്ലാൻ പോയേനെ ഞാൻ. എന്നേരോ അതിൻ്റെ ആ ഒരു ഫ്ലോ കിട്ടണമെങ്കിൽ എനിക്ക് കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം എടുക്കുന്നത്. നമുക്കിപ്പോൾ പമ്പിന് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പമ്പിനും പോയിട്ട് നടാം. വാക്സിനെ കൊണ്ട് നമുക്ക് തല്ലിക്കൊല്ലട്ടെ. ഈ സാധനമില്ല ഒരിക്കലും പോയിട്ട് അടിക്കരുത്. അടിച്ചാൽ നിങ്ങൾ ചാവും, അടിച്ചാൽ നിങ്ങൾ ചാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് നമ്മളെടുക്ക സിൽട്ടച്ച് ഉണ്ടെങ്കിലേ എടുക്കാവും. പിന്നെ അതിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും സാധനങ്ങളെല്ലാം. അവിടെ ഒരു കിട്ടിലും കേവ് ഉണ്ട് കേട്ടോ. ആ കേവ് നമുക്ക് എന്തെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ബേസ് ആ ഭാഗത്ത് വരുന്ന രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ മോബ്സ് വരും. ആ മോബ്സിൽ നിന്ന് സർവേ ചെയ്യാണ്ട് നല്ല സീനാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിടയ്ക്ക് ഇപ്പോൾ ആർമറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് അധികം പറഞ്ഞ് നിർത്തണമെന്നില്ല, ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുണ്ട് നമുക്ക് ക്യാമറാമാൻ ഓക്കെ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടർ ബേസ്, പിന്നെ മൈനിങ് ഇത് രണ്ടുപേർക്കും അടുത്ത എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ കിട്ടെങ്കിൽ നിങ്ങൾ അടുത്ത എപ്പിസോഡിലാണ്. ഇതിനും ഫ്ലുവൻ്റ് ആയിട്ടായിരിക്കും അടുത്ത എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും തോറും ഒരു ഇതായിപ്പോവും, എങ്ങനെ ഒരു നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങ് പോയിക്കോളൂ. ഇത് ഞാൻ ഫസ്റ്റായിട്ടാണ് ഒരു സർവൈവൽ സീരീസ് തുടങ്ങുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും ഞാൻ ഫസ്റ്റായിട്ടാണ് ഒരു സർവൈവൽ സീരീസ് തുടങ്ങുന്നത്. ഞാൻ എൻ്റെ സർവൈവൽ സീരീസ് എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് തോന്നിയ പോലെ കളിക്കലാണ്. ഞാൻ എൻ്റെ സർവൈവൽ സീരീസിൽ ഇതുവരെ ഞാൻ ഡ്രാഗനെ കൊന്നിട്ടില്ല. നമുക്ക് നിങ്ങൾ പറയുന്ന എപ്പിസോഡിലേക്ക് നമുക്ക് ഡ്രാഗനെ കൊല്ലാം. 20 പറയണേ എപ്പിസോഡ്, 20 പറഞ്ഞാലും ആവുമെന്നറിയില്ല. ഞാൻ ബേസിക് ആയിട്ട് കളിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനുള്ള റിസോഴ്സസ് അപ്പോഴത്തേക്ക് സെറ്റാവുമെന്നറിയില്ല. സെറ്റായാലും ഞാൻ എന്തായാലും അന്നാക്കി തരും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിനി എൻ്റെ ടൈം ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ഞാൻ 3:30 കഴിഞ്ഞ് ഇത്രയും ദിവസം വീഡിയോ ഇട്ടത്, ഇനി മുതൽ രാവിലെ 8 ഇടണോ രാവിലെ 9 ഇടണോ, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ടാവില്ല. എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. രാവിലെ 8 എനിക്ക് എല്ലാം തലേ ദിവസം എഡിറ്റ് ചെയ്യണം, രാവിലെ 9 എനിക്ക് രാവിലെ എഡിറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് പറഞ്ഞത് 8 ആണ്. അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ വീഡിയോസ് തേച്ച് രാവിലെ 8 ഷെഡ്യൂൾ ചെയ്ത് വരുന്നതായിരിക്കും.
അതുകൊണ്ട് എല്ലാവരും കാണാൻ മറക്കറി. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഡു ഫോളോ, അതിലാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ചോദിക്കുന്നത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയ പല ഫോട്ടോസും കാണാം. ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന എല്ലാം എൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് അധികം സ്റ്റാറ്റസ് ഇടുന്നത്. എനിക്ക് തോന്നുന്ന പോലെയാണ് അതിലല്ലോ. ഇൻസ്റ്റാണ് സില്ലിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരിക, അല്ലെങ്കിൽ ഡിസ്കോർഡ് ചോദിക്കുക. അപ്പോൾ റെഡ്യൂസ് ദ വോളിയം പ്ലീസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.